ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശരിയാണ്, കാരണം ഇവരിൽ നിന്നൊക്കെ ED കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി എന്ത് തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ സാധാരണക്കാരായ നിർധനരായ നിക്ഷേപകർക്ക് ആദ്യം അവർ അർഹിക്കുന്ന തുക തിരികെ നൽകുക എന്നുള്ളതിലായിരിക്കണം ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നത്. അതിനുശേഷം തുടർ നടപടി എന്നുള്ള രീതിയിലായിരിക്കണം അവരുടെ മുന്നോട്ട് പോക്ക്. അങ്ങനെയാണോ ശ്രീ ശങ്കുട്ടിദാസും കരുതുന്നത്? നോക്കൂ, അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഒന്ന്, ഇരകൾക്കാർക്ക് നഷ്ടപ്പെട്ട പണം മടക്കി കിട്ടണം. രണ്ട്, അഴിമതിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ അഴുക്കി പിന്നിലാകണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വലുതും മറ്റേത് ചെറുതുമല്ല, രണ്ടും ഒരുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മളൊരു വിഷയത്തിൽ എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, നമ്മൾ സാധാരണക്കാരുടെ ചോദ്യം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, അദ്ദേഹം നിയമത്തെ പറ്റി നല്ല ധാരണയുള്ള ആളാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാന പ്രകാരം അറസ്റ്റ് ഇസ് എൻ എക്സെപ്ഷൻ, ജയിൽ ഇസ് എൻ എക്സെപ്ഷൻ, ബെയിൽ ഇസ് എ നോർമൽ റൂൾ എന്നാണ്. അതായത്, ഒരാളെ അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ പരമാവധി അതാണ് ചെയ്യേണ്ടത്. ഇയാളെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല, ഇയാളെ പുറത്തു നിന്നുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കുകയാണ്, ഇയാൾ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്, ഇയാളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും തരത്തിൽ മോശമായി പെരുമാറുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ നിർബന്ധമായി വരുന്ന ഘട്ടങ്ങളിൽ മാത്രമേ ഈ പറയുന്ന പോലെ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ഒരു അറസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ വൈരാഗ്യം മൂലം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം മൂലം കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തുന്ന ഒരു പകപോക്കലാണെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഒരു പബ്ലിക് ഒരു മൂവ്മെന്റ് റൈസ് ചെയ്യാനും കോടതികളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ജാമ്യം നേടിയെടുക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കും. ഇവിടെ നമ്മുടെ മുന്നിൽ ഒരു ഒരു പശ്ചാത്തലമുണ്ട്. നോക്കൂ, ഇവിടെ 2014 മുതൽ നടന്നു വന്നിട്ടുള്ള അഴിമതികളുമായി ബന്ധപ്പെട്ട് 2019 പുറം ലോകത്തിന് മുമ്പിൽ ഈ സംഭവം വരുന്നത്. ആരാണ് ഈ സംഭവം പുറം ലോകത്ത് കൊണ്ടുവരുന്നത്? അതായത്, ഈ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന ആൾ തന്നെ പരാതിപ്പെടാനുള്ള സാഹചര്യം, ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്ന സുരേഷ് അതിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം എന്താണ് ഈ പറയുന്ന ബാങ്കിൽ നിന്നുള്ള ഭീഷണികൾ അതിജീവിക്കാൻ സാധിക്കാതെ അദ്ദേഹം BJP അംഗത്വം എടുത്ത് BJP ഈ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്ത് ആരംഭിച്ചപ്പോഴാണ് ആദ്യത്തെ പരാതി കൊടുക്കുന്ന അദ്ദേഹമാണ് ഈ കേസിൽ ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുന്നത്. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റായുള്ള അനീഷ് കുമാറാണ്. ഈ വിഷയത്തിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്നത് ശ്രീമാൻ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ BJP സംസ്ഥാന നേതൃത്വമാണ്. അതിനെ തുടർന്നിട്ടാണ് ഈ കേസിൽ ED അന്വേഷണം ഉണ്ടാവുന്നത്. ക്രൈംബ്രാഞ്ച് കേവലം 6 പേരെ മാത്രം പ്രതികളാക്കിയിട്ടുള്ള കേസിൽ 18 ആളുകൾ പ്രതികളാണ് എന്ന ആ കേസ് വികസിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട 11 അറസ്റ്റുകൾ നടക്കുന്നത് ഈ മാസം പോലും. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏപ്രിലാണെങ്കിൽ March 11 അനിൽകുമാർ എന്ന് പറയുന്ന 18 കോടി രൂപ തട്ടിയെടുത്തിട്ടുള്ള ആൾ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ ED അന്വേഷണം വളരെ ഫൗൾ പ്രൂഫ് ആയി നിയമപരമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പുതിയ പുതിയ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സാധാരണക്കാരന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നേരെ തന്നെ PK ബിജുവിനെയും മൊയ്തീനെയും ഒക്കെ അറസ്റ്റ് ചെയ്യണം, നേരെ അവരെ ജയിലിൽ അടക്കണമെന്നായിരിക്കും. പക്ഷെ ഒരു അന്വേഷണ ഏജൻസിക്ക് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് അങ്ങനെ സാധാരണക്കാരന്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കില്ല. നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ടേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ മുഴുവൻ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, ഇവരിൽ നിന്ന് വിവരങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുകയും ഈ പറയുന്ന വിവരങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം വരികയും ചെയ്യുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇവരെ ചോദ്യം ചെയ്യാം. ആ ചോദ്യം ചെയ്യലിൽ മുൻപ് പറഞ്ഞ വിവരങ്ങൾ തെറ്റാണെന്നോ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ കൺസീഡ് ചെയ്യുന്നുണ്ടോ എന്നോ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ ആവശ്യമാകുന്ന ഘട്ടത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണഗതി അന്വേഷണ ഏജൻസികൾ പുലർത്തി വരാറുള്ളത്. ED എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കമ്മീഷൻമെന്റ് വളരെ കൂടുതലുള്ള സംവിധാനമാണ്. വെറുതെ ബഹളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് കേസ് കൊളാപ്സ് ചെയ്യുന്ന രീതി ഇടിക്കില്ല. ED ഒരു കേസിൽ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ലോജിക്കൽ കൺക്ലൂഷൻ എത്തുന്നവരെ നന്നായി കേസ് നടത്തുന്ന സംവിധാനമാണ് ഇടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ED അന്വേഷണത്തിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും വിശ്വാസം അർപ്പിക്കാൻ സാധിക്കും. ഈ സാധാരണക്കാർക്ക് ആശങ്കയുണ്ടെങ്കിൽ രാജ്യം നയിക്കുന്ന പ്രധാനമന്ത്രി നേരിട്ട് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്, ഈ കേസിൽ അഴിമതിക്കാർ മുഴുവൻ അഴിക്കുള്ളിലായിരിക്കും, ഈ കേസിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ പണം തിരിച്ചു കിട്ടിയിരിക്കും. ഇതിനേക്കാൾ വലിയ എന്ത് ഗ്യാരണ്ടിയാണ് ഈ കാര്യത്തിലുള്ളത്? ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വന്നത്, CPMനെതിരെ ഇപ്പോൾ നടക്കുന്ന എല്ലാ അഴിമതി വിഷയങ്ങളും പുറത്തു വന്നത് കേന്ദ്ര സർക്കാർ ഏജൻസികളെ കൊണ്ടാണ്. പിന്നീട് എന്ത് അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ് ആളുകൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന വെട്ടിപ്പ് പുറത്തു വന്നത് കേന്ദ്ര സർക്കാർ ഏജൻസി ആയിട്ടുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള റെയ്ഡിലും അതിനെ തുടർന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയിട്ടുള്ള വിധി പ്രസ്താവത്തിലൂടെയാണ് അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കമ്പനീസ് എന്താണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിലുള്ള സംവിധാനമാണ്. ഇപ്പൊ അവർക്കെതിരെ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്നത് SFIO എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്. ഈ പറയുന്ന കരുവന്നൂരിന്റെ CPM നേതാക്കൾക്ക് മുഴുവൻ എതിരെയുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഏജൻസിയായിട്ട് ED ആണ്. കേന്ദ്ര സർക്കാർ അല്ലാണ്ട് CPMന്റെ അഴിമതി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വേറെ ഏത്
ഏജൻസികളില് ഇവിടുത്തെ പ്രതിപക്ഷം പോലും നിയമപരമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ലല്ലോ. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ സൗഹാർദ്ദപൂർവ്വം ഒതുക്കി കൊണ്ടുപോയിരുന്ന ഒരു വിഷയത്തെ കേന്ദ്ര ഇടപെടലിലൂടെ പുറത്തു കൊണ്ടുവന്ന് ഇത്രയും വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വന്ന് ഇത്രയും ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് അതിൽ ഇത്രയും പണം കണ്ടെടുക്കപ്പെട്ട് ആ പണം ഇതകൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി, അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ഉറപ്പ് പോലും ഉണ്ടായി കഴിഞ്ഞ ഘട്ടത്തിൽ ഇവർ തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് സാധാരണക്കാർക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് അത്ര സാധാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല.